ശവമേ, ഈ ശവമല്ല തന്റെ മോൻ, ആ ശവമാണ് തന്റെ മോൻ. അച്ഛന്റെ പ്രായമുള്ള ഈ ശവത്തെ കേറണോ താ മോനെന്ന് വിളിച്ച് കേറുന്നത്? കൊള്ളയിലും നല്ല ശവത്തിനൊക്കെ സെലക്ട് ചെയ്ത് നീ ആരടാ? അവര് പറഞ്ഞോട് കേട്ടപ്പോ സാറേ ഇവന് ഉച്ചക്കുള്ള ചോറ് കൊടുക്കണ്ടേ? സിനിമന്റെ ചോറ് കേടുക്കോ? താൻ വെള്ളടിച്ച് തട്ടിപ്പോയ ശവാണ് ഷാജി. അവളുടെ വായിലൊടിച്ച് കൂടുതൽ പതച്ചു കൊടുത്തേടോ പതതരുന്തോ? ഒരേ സമയം നാല് പടങ്ങൾ ഒരുമിച്ചാണ് സാർ ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ ടെൻഷൻ എന്റെ കൺട്രോൾ പോയതാ. ഒരു നിമിഷം ഞാൻ ജോഷി സാറിന്റെ ലൊക്കേഷൻ ലൈഫ് ഡോണ്ട് റിപ്പീറ്റ്. ഹലോ, അതെ ആനന്ദക്കുട്ടനാ. നാളെ സെക്രട്ടറി എന്റെ പടിക്കല് 9 പേരെ നിരാഹാരം കിടക്കാൻ വേണമെന്നോ? അതെ സാറേ, ഞാനിപ്പം മരിച്ചു കിടക്കാം. ഞെട്ടല്ലേ ഞെട്ട ഞെട്ടല്ലേ, ഷോർട്ടില്ല. ഞാൻ ഈ മരണത്തിൽ നിന്ന് ജനിച്ചതിന് ശേഷം വിളിക്കാം. രാജകുന്നുങ്ങളും അപ്പൊ തല്ലിപ്പൊളി ഫുഡായിരിക്കോ. അവിടെ നിർത്ത്. ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും പേടിയുണ്ട് ഉസ്മാനെ, വണ്ടി ഓഫാക്കണ്ട, സ്റ്റാർട്ട് ചെയ്തിട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കാ പേടി? അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടി ഉണ്ടെങ്കിൽ എന്റെ ചുറ്റിനോ കിടന്നു. ഉസ്മാനെ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിക്കോട്ടാ. ചന്ദ്ര, അപ്പൊ തുടങ്ങാം. ആ തുടങ്ങിക്കോ. ഇന്ന് ഫ്ലാഷ് ബാക്ക് എവിടെ മുതലാ? മുറ്റത്ത് പിച്ച വെച്ച് കിടക്കുന്ന കുട്ടിക്കാലം മുതലോ, അതോ ആശുപത്രിയിൽ അച്ഛന്റെ ഡെഡ് ബോഡി വാങ്ങാൻ കാശില്ലാതെ കരഞ്ഞോണ്ട് നിൽക്കുന്ന 14 വയസ്സ് മുതലോ? എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. അയാൾ പിടിച്ചാട്ടും. ഇതുപോലെ ശബ്ദ ഗാംഭീര്യത്തിൽ പറയണം. നിന്റെ ശബ്ദത്തിന് പവറില്ല. കളപ്പുരയ്ക്കൽ രാഘവമേനോന് പറ്റിച്ചടിച്ചു മാറ്റിയ കുറെ കാശും കല്ലോ നിന്റെ ബാങ്കില്. എന്റെ അച്ഛൻ നട്ടു വളർത്തി ഈ ഒട്ട് മാവ് വേണ്ടി. എടാ, ഈ ഒട്ട് മാവിന്റെ ചോട്ട് തരുന്നത് വേണായിരുന്നോടാ? നിന്റെ ഒടുക്കത്ത മോന്തല് എണിക്കടാ. എന്താ കേസോട്ടത്? ഏതാ ഈ നാറികള്? നീ ഇപ്പൊ പറഞ്ഞ നാറികള് നിന്റെ അച്ഛമ്മ. പേഴ്സണാലിറ്റി തൊട്ട് കളിക്കരുത്. എടോ, എലനക്കി നായയുടെ ചിറുനക്കി മോലാളിമാരെ, നിങ്ങളൂടെ അറിയണ ഞാൻ ഈ പറയണത്. ഇവനാദ്യം കുടിപ്പിച്ചേർത്ത്, പിന്നെ കുളിപ്പിച്ചേർത്ത്, അതാണ് ഇവന്റെ സ്റ്റൈല്. അങ്ങനെ പണ്ടെന്റെ അച്ഛനെ കുടിപ്പിച്ചും കിടത്തി, പിന്നെ കുളിപ്പിച്ചും കിടത്തി. കുടുംബം വെളുപ്പിച്ചിട്ട് ഒടുക്കം അച്ഛന്റെ ലിവറും പോയി തന്തപ്പടി വഴിയായിപ്പോ. തന്തപ്പടിയുടെ കൂടെ സിംഗിനേറ്റ് നടന്ന ഇവന്റെ പേരിലായി ഈ തറവാട്. ഞാൻ പിച്ചു വെച്ച് നടന്ന എന്റെ തറവാട്. ചീറ്റിംഗ്, ആ ചീറ്റിംഗിന് പകരം നിന്നെ ഇവിടുന്ന് ചീറ്റിച്ചു വിടാനാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എടുക്കടാ, എടുക്കടാ, നിർത്തടാ. ഇപ്പൊ പലതവണയാ നിന്റെ അഭ്യാസം. അങ്ങനെ നിന്റെ തന്തപ്പടിയെ പറ്റിച്ച് ഞാൻ ഈ തറവാടും സ്വത്തും ഒക്കെ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിലേ നീ ഒന്ന് കേസ് കൊടുക്ക. കണ്ടാ, സമ്മതിച്ച് അടിച്ചു മാറ്റി സമ്മതിച്ചവൻ തോന്നിയ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോ. പക്ഷേ ഞാൻ ഇനിയും വരും. നിന്റെ കട്ടപ്പൊക്കെ കാണുന്നവരെ ഞാൻ ഇനിയും വരും. നിന്റെ ചതിയില് പെട്ട് കണ്ണീര് കയ്യുമായിട്ട് ഇവിടെ കലഞ്ഞ് തിരിഞ്ഞ് നടക്കണ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ ഇനി വരും. എന്റെ അച്ഛന്റെ ആത്മാവാണ് സത്യം. വര. ഗുഡ് നൈറ്റ്. ചേച്ചി, ചോറ് കുത്തി നിറച്ച് വെച്ചിട്ടില്ല. ആ പേര് പറഞ്ഞ് തിന്നാതെ ഇങ്ങ് പോരണ്ട. ഇത് ചേച്ചി എന്നും പറയുന്നതാ. തുറന്നു നോക്കുമ്പോ ലോഡ് ഉണ്ടാവും ചെയ്യും. കണ്ടെ, എന്നാ പിന്നെ മൂക്ക് ഇത് മൂക്കിന്റെ മേലെ തൊട്ടുകൂടായിരുന്നോ? നിന്റെ മുഖം തെളിയാത്ത എന്താന്ന് എനിക്കറിയാം. എന്തിനാ സെക്കൻഡ് ഹാൻഡ് ആക്കുന്നത്? കുറിക്കാശ് കിട്ടി നമുക്ക് പുതിയ കമ്പ്യൂട്ടർ തന്നെ വാങ്ങിക്കാം. കൂട്ടുകാരികളുടെ മുമ്പിൽ നമ്മളായിട്ട് എന്തിനാ ചെറുതാവുന്നെ? ചെല്ല. അച്ഛാ, ഞാൻ പോവാണേ.
ബാത്റൂമിൽ പോകാൻ മടിച്ചിട്ട് ഒന്നും കഴിക്കാതെ കിടന്ന പിന്നെ ആശുപത്രി പോയി കിടക്കേണ്ടി വരും. പോകാനുള്ള കഷ്ടപ്പാട് ആലോചിച്ചാ മോളെ. ആ കഷ്ടപ്പാട് കുറയ്ക്കാനല്ല ഇതുവരെ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അതൊന്നുമല്ല, ഇത്രയും മടി കൂടിയിട്ടുണ്ട് പച്ചന്. വായിട്ട് കീറണ്ട, നിനക്കുള്ള ഭക്ഷണം എടുക്കണ്ട്. ഞങ്ങൾ എത്തി മോളെ. ഞാൻ കേട്ടു സൈറൻ. എടാ കുട്ടാ, ഒന്ന് കേറിട്ട് പോടാ, ചായ കുടിക്കാനായിരിക്കും. കടിക്കാൻ വല്ലതും കാണുമോ? ദേ പട്ടിയുണ്ട്. എങ്ങനെയുണ്ട് കലാകാരനച്ച കിടന്നുള്ള അഭിനയൊക്കെ? ഒരു അവാർഡിന്റെ കുറവുണ്ടല്ലേ, കുഴപ്പമില്ല, നമുക്ക് പേ അവാർഡിലേക്ക് മാറാം. പക്ഷെ ക്യാഷ് അവാർഡ് കുറച്ച് ഇറക്കേണ്ടി വരും. നിന്റെ ഈ ഹ്യൂമർ ടച്ചുള്ള ഡയലോഗ് കേൾക്കാൻ വേണ്ടിട്ടാ ഒന്ന് കേറിട്ട് പോവാൻ പറഞ്ഞത്. അച്ഛനൊന്ന് പിടിച്ചു നടക്കാനുള്ള ആവത് ഉണ്ടായിരുന്നെങ്കിൽ വല്ല ആശുപത്രി സീനിലെങ്കിലും കൊണ്ട് കിടത്തായിരുന്നു. അഞ്ചാറ് തവണ നാടക നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു പഴയ ഹീറോ നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കൊരു വെയിറ്റ് അല്ലേ. ആ നടന്റെ ചോരയിലുണ്ടായ മോള് ദിവസക്കൂലിക്ക് അഭിനയിക്കാൻ പോണതിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും കൂട്ടാ? അച്ഛനല്ല ഈശ്വരനാ. ഇല്ലെങ്കിൽ നല്ല നേരത്തെ നാടക വണ്ടി കൂട്ടിമുട്ടി അമ്മയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വരില്ലായിരുന്നു, അച്ഛനിങ്ങനെ കിടക്കേണ്ടിയും വരില്ലായിരുന്നു. അമ്മ ആഗ്രഹിച്ച പോലെ ഒരു വീട് അതൊന്ന് മുഴുമിപ്പിച്ച് കാണാനുള്ള യോഗം കൂടി കൊടുത്തില്ല പാവത്തിന് ഈശ്വരൻ. ഓ തുടങ്ങി ഞാൻ സെന്റിമെന്റ്സ് പറയാൻ. ഉള്ള നേരത്തെ വല്ല തമാശയും പറഞ്ഞിരുന്ന ആയുസെങ്കിലും നീട്ടിക്കിട്ടു. അതെ ഇപ്പൊ തന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് വിഴുങ്ങണ്ട, നേരത്തിന് വിളമ്പി തരാൻ ആളില്ലാത്തോണ്ട് പറഞ്ഞതാ. അപ്പൊ ശരി അച്ഛാ, പട്ടുപിടുത്തക്കാരുടെ കഥവരാണ് നിന്നെ വിളിക്കാട്ടാ. നിനക്ക് 150 രൂപ, 100 രൂപ നിന്റെ വാങ്ങിക്കുന്നുണ്ടല്ലോ. നിർമ്മാതാവുമായോ? ഹീറോയിൻ സരസ് തന്നെ ആയിരിക്കും അല്ലേ? അതെ. ഏതായാലും നന്നായി, മെഗാ സീരിയൽ ആകുമ്പോ ഷൂട്ടിംഗ് കുടുംബജീവിതത്തോട് ഒന്നിച്ചുകൊണ്ടാവല്ല. ഭർത്താവ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഓക്കെ, ഇല്ലെങ്കിൽ ഒന്ന് പ്രസവിക്കാൻ വരെ മിനിമം 10 കൊല്ലെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതല്ലേ ഞാൻ സീരിയൽ അഭിനയിക്കാത്തത്. ഓ പെണ്ണിന്റെ പറച്ചില് കേട്ടാ കെട്ട് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി മുട്ടി നിക്കുവാന്ന് തോന്നുന്നു. കുറച്ചു കാലം കൂലിക്ക് കരയാൻ ഇതേ വണ്ടിയിൽ വന്ന ആളാണ് സരസു. എന്തായാലും നമ്മൾ ടീമിനൊരു പേര് തന്നെയാ സരസു ഹീറോയിനായത്. അധികം വൈകാതെ ഞാൻ അവർക്ക് ഒരു ഹീറോയിനെ കൊയിരോളെ സീരിയലേക്കല്ല സിനിമയിലേക്ക്. നീ ആദ്യം ഇവളെ നിന്റെ ഹീറോയിൻ ആക്കാൻ നോക്ക്, കൊല്ലം കുറെ ആയാലും രണ്ടും കൂടി ചക്കീം ചങ്കറിനുമായിട്ട് നടക്കാൻ തുടങ്ങിട്ട്. ഇതാണ് ഈ സീരിയലിന്റെ ഒരു കുഴപ്പം. ഒന്ന് രണ്ടും പറഞ്ഞ കല്യാണമായി കരച്ചിലായി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊങ്ങല്ലോ. അയ്യോ ഞാൻ മറന്നുപോയി, ഞാൻ പണ്ടത്തെ ഓർമ്മയിൽ കേറാൻ പോയതാണ്ടേ. ഇവിടെന്താ വേറെ ഷൂട്ടിംഗ്? ഇത് ചിലപ്പോ ജോർജ് സാറിന്റെ പടവേക്കുള്ളൂ. ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻസ് ഗ്രൂപ്പ്. ഇതെന്താ ജോസഫിന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയണത്? ഇത് കോളേജ് അല്ലേ? അതെ, തേവരെ കോളേജ്. ഇവിടെയാ ലൊക്കേഷൻ. നിന്നോട് ആര് പറഞ്ഞു? പ്രൊഡക്ഷൻ മാനേജർ. എന്നിട്ട് അതെന്താ നീ എന്നോട് പറയുന്നേ? അതിനോട് ചോദിച്ചാ. സീമാറിയെന്നാ തോന്നണേ. തള്ളമാർക്കും തന്നമാർക്കൊക്കെ ഇന്നത്തെ കൂലി കട്ടവണ ലക്ഷണമുണ്ട്. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കോളേജ് കുമാരന്മാരും കുമാരിമാരൊക്കെ ഇറങ്ങിയേ. ഇവിടെ വായി നോക്കി നിൽക്കാനാണോടാ ഈ പേടകത്തിൽ കയറി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാലത്തെ തന്നെ ഈ എബ്രഹാം ലിങ്കനെ മൂടൗട്ടാക്കാതെ ഫ്രെയിമിൽ കയറിയെന്ന് വായി നോക്കടാ. അതല്ല ലിങ്ക സാർ, സാർ ഇന്നലെ പറഞ്ഞത് ആശുപത്രിയിലെ വിഷമത ദുരിതത്തിന്റെ കണ്ടിന്യൂറ്റി ആണെന്നല്ലേ? എന്നാ ആ കണ്ടിന്യൂറ്റി മാറി കോളേജിൽ വില്ലന്റെ ഇൻട്രഡക്ഷൻ ആക്കി. എന്താ നിന്നെ പോലെ കൂലിക്ക് ഞണ്ണാൻ വരണ ഊച്ചാളികളോട് ഇതൊക്കെ നേരത്തെ ചാർട്ട് ചെയ്ത് ബോധിപ്പിച്ചാലേ നീയൊക്കെ പണിയെടുക്കൂ. പോടാ ഞാഞ്ഞോളു കവള. എന്ത് ആളെ ഒരു മാതിരി ആക്കി സംസാരിച്ചാലുണ്ടല്ലോ കെട്ട് കെട്ടിക്കും ഞാൻ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിങ്കം വിചാരിച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 10,000 വേറെ വരും. ഹായ് നിമ്മി. ഹായ് ദിവ്യ. ഹായ് കുരുത്തം കെട്ട തള്ളേ, നിങ്ങളോട് ഞാൻ ഹായ് പറഞ്ഞോ? എന്താടോ ഇത്, ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കണ, അവിടെ അല്ലേ? വേഗം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വാട വാട വാട. അങ്ങോട്ടല്ല ഇങ്ങോട്. വാട 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 വാട. രമേശ ഈ കുട്ടി കൊള്ളാം, ഇവിടെ ഹീറോയിന്റെ കൂടെ നിർത്തി. തന്നോടല്ല മാറിക്കാൻ പറഞ്ഞ ഞാൻ ചുള്ളാൻ പറയത്തില്ല. വയറകത്തേക്ക് പിടിച്ചോ ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗമാണ്. അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസ് എങ്ങനെ നിക്കണോ? ഞാൻ എവിടെ വേറെ നിന്നോളാം, പക്ഷേ സിനിമന്റെ ചോറ അത് ഞാൻ ഉണ്ടട്ടേ പോകൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്തു.
കൊറേ നേരമായല്ലോ കുട്ടി ഫ്രെയിമിന്ന് വിളിച്ചു കളിക്കുന്നു. ഞാൻ തന്നോട് പറഞ്ഞല്ലേ ഹീറോയിന്റെ കൂടെ ആർട്ടിസ്റ്റ് നിർത്തിയാ മതി. കണ്ട ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചു നിർത്തി ഫിലിം കളയാനായിട്ട്. ഒന്ന് നേരെ നിൽക്കാൻ പറഞ്ഞു. ഒന്ന് മര്യാദയ്ക്ക് നിൽക്ക്. കേക്കണോ വാടി, ഇവിടെ ഒരു കാര്യം രാജി, നിൽക്കടി, കുറച്ചു നേരം കൂടി കാണാടി, നല്ല രസമുണ്ട്. എനിക്ക് വലിയ രസം തോന്നുന്നു. എന്താ പെട്ടെന്ന് ഡണ്ണായത്? ഒന്നും രാജി, ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് മോളുടെ കോളേജിലെ ഷൂട്ടിങ്ങിന്. ഞാൻ പോവാൻ പോയതാ, പക്ഷെ പറ്റിയില്ല. എത്രയായാലും ഇത് ജോലിയായി പോയില്ലേ. മോൾക്ക് വിഷമായില്ലേ? സോറി. ഇതാണോ നിന്റെ കൊസറക്കൊള്ളി ഗ്യാങ്? ചേച്ചിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി താടി. ആരാ അത്? രാജയുടെ ചേച്ചിയാ? അത് ചേച്ചിയാ, വകയിലൊരു ചേച്ചി. അവിടെ കൊറേ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാ അവന്റെ ഒരു സെക്കൻഡ് ഡേക്ക്. പ്രായം കൂടുന്ന ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ? ആ ഞാനൊന്ന് രണ്ടാമത്തെ ചിന്തിക്കുക. എന്താ സിനിമയിൽ കയ്യൊക്കെ ഓരോ കാര്യക്കാരൻ. നാളെ ഷൂട്ടിംഗ് ഏതെങ്കിലും വൃദ്ധ സാധനം ആണെങ്കിലേ നമ്മൾ ഓരോപ്പുറ കയ്യും കെട്ടി നിൽക്കണം. അതിനെന്താ, അവിടെയും ഇവിടെയും നിനക്ക് ഓക്കെ അല്ലേ? കൊയ്രോളാ എടി, വലിയ വലിയ സിനിമാ നടികളൊക്കെ സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടി പട്ടിണി കിടക്കണത് നീ കണത്തിപ്പെടില്ലല്ലോ അല്ലേ? എങ്കിൽ പിടി. എനിക്ക് വേണ്ട. പോട്ടടി, അവള് കുട്ടിയല്ലേ. ഞാനും കണ്ടു രാജ്യം മൗമീർപ്പിച്ച് പോണത്. ഞാൻ പറഞ്ഞതല്ലേ ഞാനില്ലാന്ന്. എടി, അവൾ എന്തിനാ കോളേജിൽ വരണത്? പഠിക്കാൻ. നീ എന്തിനാ കോളേജിൽ വന്നത്? അവളെ പഠിപ്പിക്കാൻ, ചില്ലാനുണ്ടാക്കാൻ. ആ കഷ്ടപ്പാട് മനസ്സിലാക്കാനുള്ള വിവരം നിന്നെ അനിതിക്കില്ലെന്ന് കരുതിയാ മതി. അവക്കത് നാണക്കേടായിട്ട് തോന്നിയിട്ടുണ്ടാവും. പാവം കുട്ടി, നിനക്കതിന് ഫീൽ ചെയ്തു. നീയും പാവം ത്യാഗി. ഇതൊരു എം ടി സാറിന്റെ സ്ക്രിപ്റ്റിലെ സീനായിട്ട് കണ്ടാ മതി. എന്നാലും ഞാൻ അവൾക്ക് ഒരു വകയിലെ ചേച്ചിയായി പോയില്ലേ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കുട്ടേട്ട. അത് ശരി. കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കി കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടുസൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളു. ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞുകൊണ്ടിരുന്ന ആയുസ് നീട്ടി കിട്ടുന്ന ഏതൊരു സിനിമാടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തേനു, എന്നാ ഞാനിത് അങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് മുഴുവൻ വെട്ടി വിഴുങ്ങി. എനിക്ക് ഈ സ്ലിം ബ്യൂട്ടികൾ അത്ര ഇഷ്ടമല്ല. എന്റെ നായകയ്ക്ക് കുറച്ച് തടിയൊക്കെ വേണം.